ദൗർബല്യത്തെക്കുറിച്ച് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള ആളാണ് താങ്കൾ. ഈ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്ത് ആയിരുന്ന സമയത്ത് ഈ സംഘടനയുടെ ദൗർബല്യം കൃത്യമായി കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നതിൽ നേതൃത്വം പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ടോ? അല്ല, സംഘടനാ ദൗർബല്യങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു എന്നൊരിക്കലും പറയാനാവില്ലല്ലോ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ നമുക്കുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേയേറെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലസ് പോയിൻ്റ്. അതേസമയത്ത് കുറേ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറേ കൂടി നല്ല രീതിയിൽ എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സിന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന ഒരു വിശ്വാസം കൂടുതലായിട്ടുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഈ ബഹളങ്ങൾക്കൊക്കെ ഇടയിലും ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശബ്ദമാണ് താങ്കളുടേത്. പല കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടും എടുത്തിട്ടുണ്ട്. ശ്രീ കെ മുരളീധരൻ്റെ കാര്യത്തിലും അതുപോലെ ഒരു വ്യത്യസ്തമായ നിലപാടാണ് താങ്കളുടെ. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ ഒരു വേർസ്റ്റ് പീരീഡ് കോൺഗ്രസിനെ സംബന്ധിച്ച്, അതിന് ഒരു പ്രധാന കാരണക്കാരനായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് താങ്കൾ കൃത്യമായി പറയുകയും അതിനുവേണ്ടി സമ്മർദ്ദം താങ്കളെക്കൊണ്ടാകാവുന്ന ചെയ്യുകയും ചെയ്തു. അത് എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ? അതിന് ഒരു സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. ഒരു വ്യക്തി, ആ വ്യക്തി താൻ മുൻകാലങ്ങളിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയും ശരിയായ രീതിയിൽ പശ്ചത്തപിച്ചുകൊണ്ട് തൻ്റെ തെറ്റുകൾ പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് വീണ്ടും കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക, അങ്ങനെ ഒരു വ്യക്തി മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാമല്ലോ പശ്ചാത്താപമാണല്ലോ ഏറ്റവും വലിയ പ്രായച്ചിത്തം. അത് നമ്മുടെ ഗാന്ധിയൻ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ തെറ്റേറ്റു പറഞ്ഞ് കോൺഗ്രസ്സിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും തടയേണ്ട പ്രശ്നം വരുന്നില്ല. പ്രത്യേകിച്ച് മുരളീധരനെ പോലൊരു വ്യക്തി. പല കോൺഗ്രസ് നേതാക്കന്മാരുടെ അന്നത്തെ പ്രസ്താവനകളിൽ ഉയർന്നു നിന്ന അല്ലെങ്കിൽ പ്രകടമായി നിന്ന വികാരം മുരളിയോടുള്ള ഒരു വ്യക്തി വിദ്വേഷമുണ്ട്. എനിക്കും അതിൽ ദുഃഖം തോന്നിയിട്ടിരുന്നു. ഇപ്പം ഞാൻ പറയുമ്പോൾ മുരളീധരനുമായി ഒരു തരത്തിലും അങ്ങനെ അടുത്ത് പ്രവർത്തിച്ച ഒരാളല്ല ഞാൻ. വ്യത്യസ്തമായ ശക്തമായ അഭിപ്രായ തങ്ങളുടെ ഈ നിലപാടിൽ കേക്കരനായരന് അതിശയം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ എൻ്റെ രണ്ട് കൈയും കൂട്ടി പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ ഒരു അവസരത്തിൽ എന്നോട് പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം പോലും ഒരിക്കലും ഇങ്ങനൊരു നിലപാടിൽ എന്നെപ്പോലെ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിച്ചു വരുന്ന മറ്റു പലരിൽ നിന്നും ഇതുപോലൊരു നിലപാട് അദ്ദേഹം അന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഒരിക്കലും അത് വന്നപ്പോൾ തന്നെ അദ്ദേഹം ആദ്യമായൊരു പ്രതികരണം അദ്ദേഹത്തിന് അനുകൂലമായി എൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്തയിൽ ഇത് വന്നു കഴിഞ്ഞ് ഒരു 1.5 മണിയായപ്പോൾ എനിക്കൊരു ഫോണാണ്. നോക്കുമ്പോൾ പിന്നെ ലീഡറാണ്. ഞാനത് കണ്ടു, ഇനി വലിയ സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും സൗകര്യപ്പെട്ടാലൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇതൊന്നും നമ്മൾ ഒരിക്കലും ഇപ്പോൾ അദ്ദേഹവുമായുള്ള പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊന്നും വ്യക്തിയാധിഷ്ഠിതല്ല, ചില ഇഷ്യൂ ബേസ്ഡ് ആയിരുന്നു. ചില വിഷയങ്ങളിൽ നമുക്ക് അഭിപ്രായം ഉൾക്കൊണ്ടിരുന്നു. അത് അതെ, അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇപ്പം ആയാലും അദ്ദേഹം പൂർണ്ണമായി എൻ്റെ നിലപാട്, എൻ്റെ ആ ഉദ്ദേശശുദ്ധിയെ അദ്ദേഹം മാനിച്ചിരുന്നു എന്നുള്ളത് പൂർണ്ണമായി എനിക്ക് മനസ്സിലായി. ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിപ്പോൾ ഞാൻ വളരെ അടുത്ത് പെരുമാറുന്ന ആളാണ് ശ്രീ എ കെ ആൻ്റണി. എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ചില വിഷയങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ സമീപനമുണ്ട്. അതിപ്പോൾ ആര് അധികാരത്തിലുണ്ട് അല്ലെങ്കിൽ ആര് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളുമായി തന്നെ അഭിപ്രായ ചില സംഘങ്ങളിൽ ചില വ്യത്യസ്ത നിലപാടുകൾ വരും. അത് ഇഷ്യൂ ബേസ്ഡാണ്. ഇപ്പം നമ്മുടെ അഭിപ്രായം തന്നെ ആയിരിക്കണമെന്നില്ല അവർക്കുള്ള അഭിപ്രായം, അവരുടെ അഭിപ്രായം ആകണമെന്നില്ല നമുക്കുള്ള അഭിപ്രായം. ശ്രീ കെ മുരളീധരൻ്റെ കാര്യത്തിൽ ഒരു വശത്ത് ശിവരാമൻ മുതൽ എ പി അബ്ദുള്ളക്കുട്ടി വരെയുള്ളവർ കയറി വരുമ്പോൾ അവർക്ക് ചുവന്ന പരവതാനി ഇടുകയും കെ മുരളീധരനെ പോലെ ഒരു മുൻ കെ പി സി സി പ്രസിഡൻ്റ് പടിവാതിക്ക കാത്തുകെട്ടി നിൽക്കുകയും ചെയ്യുന്നു, ആ ഒരു അതിനെ ഇരട്ടത്താപ്പെന്ന് ഞാൻ പറയും. ഒരുപക്ഷെ അത് അംഗീകരിച്ചില്ലെങ്കിലും ആ ഒരു വികാരം കൂടിയല്ലേ അങ്ങയുടെ നിലപാടിൻ്റെ പുറകിലെ പ്രധാന ചേതോ വികാരം? അല്ലല്ല, അതൊക്കെ സാന്ദർഭികമായി വരുന്ന ചർച്ചകളാണല്ലോ. സാന്ദർഭികമായൊരു ഇഷ്യൂ വരുമ്പോൾ അതിൻ്റേതായ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വരും. എൻ്റെ അഭിപ്രായം അതുമായി ബന്ധപ്പെട്ടതല്ല.
എൻ്റെ അഭിപ്രായം ശ്രീ പിന്നെ മുരളീധരൻ തന്നെ കുറച്ചുകൂടെ നേരത്തെ ശ്രീ കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്ന മുമ്പ് തന്നെ അകത്ത് വന്നിരുന്നെങ്കിൽ അദ്ദേഹമായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. പക്ഷേ വന്നു, അദ്ദേഹം കെ പി സി സി യോഗത്തിൽ പങ്കെടുത്തു, മുൻ കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള പ്രിവിലേജും അദ്ദേഹത്തിനുണ്ട്. തന്നെയുമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു എന്നുള്ളത് തന്നെ ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നും പ്രകടമായ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനെടുത്ത നിലപാട് വളരെ വൈകിയാണെങ്കിലും പാർട്ടിയുടെ സർവ്വതലത്തിലും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്നു. അതെൻ്റെ ഒറ്റയ്ക്കൊരു നിലപാടെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. സമാന മനസ്കരായ അപ്പം മുല്ലപ്പള്ളിയെ പോലുള്ള ആളുകളും ഞങ്ങളെപ്പോലുള്ള ചില ആളുകളൊക്കെ സ്വീകരിച്ച നിലപാട് അതിനൊരു ഫലം കണ്ടു.